കുടിജാദ്രി ഇന്ന് സർവജ്ഞപീഠത്തിലുള്ള അരമണിക്കൂർ യാത്ര. പോകുന്ന വഴി ഗണപതി അമ്പലം ഉണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്തു ഒരു ഒന്നര വർഷം മുമ്പ്. പിന്നെ സർവജ്ഞയുടെ താഴെ ചിത്രമൂലയുണ്ട്, അതും ഇറക്കുന്നില്ല. ഒരാൾക്ക് പോകാനുള്ള വഴിയുള്ളൂ, സ്റ്റീപ്പാണ്, അതുകൊണ്ട് അത് ക്ലോസ് ചെയ്തു. ഇപ്പൊ കോട് ഇറങ്ങിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ടുള്ള വഴി പണ്ട് കുറേ മലയും കട്ടക്കലാണ്, എല്ലാവർക്കും യാത്ര ബുദ്ധിമുട്ടായിരുന്നു. അതിപ്പോൾ ഇടിച്ചു നിർത്തി, അത്യാവശ്യം തെറ്റില്ലാതെ റോഡാക്കി മാറ്റി. അപ്പോൾ കൂടിയ ത്രീതോട്ടം മൂകാമ്പിൽ നിന്ന് ഒന്നര മണിക്കൂറാണ്, 400 രൂപ ഒരാൾക്ക് 8 പേര് കയറുന്ന വണ്ടിയിൽ, 70 രൂപ ചെക്ക് പോസ്റ്റ്, ഇങ്ങനെ 470 രൂപ. എല്ലാം സർഗരായി ശങ്കരാചാര്യരുടെ അവകാശികളെന്ന് പറയുന്ന ആൾക്കാരും താഴെ മുകളിലുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, ഞാൻ പല പ്രാവശ്യം പോയതുകൊണ്ട് കയറുന്നില്ല. തമ്മിൽ കാണാൻ പറ്റില്ല, എത്രക്ക് കൂടെയുണ്ട്. നല്ല ക്ലൈമറ്റാണ്. പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല, നമ്മളതിനെ കണ്ടുപിടിച്ച് പോവുക. 1.5 മണിക്കൂറാണ് സമയം തരുന്നത്, 1.5 മണിക്കൂർ ഇങ്ങോട്ട്, 1.5 മണിക്കൂർ ഇങ്ങോട്ട്. കയറുന്നത് കുറച്ചിടത്തിരി സ്റ്റീപ്പാണ്, അപ്പം തീർത്ത് പിടിക്കാണ്ട് പതിയെ കയറും. അപ്പം മണക്കൂല, കയറിപ്പുന്ന വഴിയാണ് അണച്ചു തുടങ്ങി. ആൾക്കാർ ഇറങ്ങിയും വരുന്നുണ്ട്. 1.5 മണിക്കൂർ സമയം എടുത്ത് തരുന്നത്, 1.5 മണിക്കൂർ കയറാൻ, 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ, 1.5 മണിക്കൂർ ഇറങ്ങാൻ. ഈ വെയിറ്റിംഗ് ചാർജ് വരും. നമ്മൾ കാണാനില്ല, ഞങ്ങളുടെ വണ്ടിയിൽ പോയ ആൾക്കാരാണ് പോകുന്നത്, ഒരു ഫാമിലി. അടക്കേണ്ടി വന്നാൽ നല്ല കാറ്റും. രണ്ട് മിനിറ്റ് ബ്രേക്ക്.